ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ വായിക്കുന്നത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദമാക്കിയ രാഷ്ട്രപതി ദശാബ്ദങ്ങളായി കാത്തിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയതായി പറഞ്ഞു വനിതാ സംവരണ ബില്ല് പാസാക്കാനായതിൽ പാർലമെന്റ് അംഗങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും ധനമന്ത്രി ശേഷമുള്ള നിർമ്മലാ സീതാരാമന്റെ ആറാം ബജറ്റിനാണ് പാർലമെന്റ് വേദിയാവുക ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിക്ക് വൻ സുരക്ഷ ഏർപ്പെടുത്തി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഭരണകക്ഷി എംഎൽഎമാരെ ഒപ്പം നിർത്തി കോൺഗ്രസിന്റെ പിന്തുണയോടെ ഭൂരിപക്ഷം ബോധ്യപ്പെടുത്താൻ ഇന്ന് ഗവർണറെ കാണും ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ ഇന്ന് രാത്രി ഒൻപത് മണി കഴിഞ്ഞ് ഭരണകക്ഷി എം എൽ എമാരെ കാണാൻ സമയം അനുവദിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച മൂന്ന് ദിവസം നീണ്ട ചർച്ചയാണ് ഇന്ന് സമാപിച്ച സംസ്ഥാന താൽപര്യങ്ങളെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും കൈയൊഴിയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു കേന്ദ്രസമീപനം സാമ്പത്തിക ഉപരോധത്തിന്റെ രൂപത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തെ കാർഷിക മേഖല ഉൾപ്പെടെ പല മേഖലകളും തകർച്ചയിലാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിടുന്നത് സർക്കാർ ഗൗരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി റബ്ബറിന്റെ വില തകർച്ചയും റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടുന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് നിന്നും മോൻസ് ജോസഫാണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ദയനീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി എന്നാൽ അന്താരാഷ്ട്ര കമ്പനികളുമായി കേന്ദ്ര സർക്കാർ കരാറിൽ ഏർപ്പെട്ടതാണ് റബ്ബർ കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മുൻ എം എൽ എയും ജനപക്ഷം നേതാവുമായ പി സി ജോർജ് ബിജെപി അംഗത്വം സ്വീകരിച്ചു ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത് പി സി ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി ബി ജെ പിയിൽ ലയിച്ചു ഫിൻടെക് സ്ഥാപനമായ പേടിഎം പേയ്മെന്റ് ബാങ്കിന് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ റിസർവ് ബാങ്ക് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് മുതൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുതെന്നും പേടിഎം ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ വാലറ്റുകൾ ടോപ്പ് അപ്പ് ചെയ്യുകയോ പാടില്ലെന്നും ആർ ബി ഐ നിർദ്ദേശിച്ചു റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളിൽ തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്നുവെന്നും ഇതുമൂലമുള്ള ആശങ്കകളുണ്ടെന്നുമുള്ള എക്സ്റ്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ തുടർച്ചയായാണ് നടപടി ഈ വർഷം ജനുവരിയിൽ സമാഹരിച്ച മൊത്ത ജി എസ് ടി വരുമാനം ഒരു ലക്ഷത്തിരണ്ടായിരത്തി കഴിഞ്ഞ വർഷം ജനുവരിയിൽ നേടിയ വരുമാനത്തെക്കാൾ ശതമാനം കൂടുതലാണിത് ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയോ അതിൽ കൂടുതലോ സമാഹരിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിലെ മൂന്നാമത്തെ പ്രതിമാസ കളക്ഷനാണിതെന്നും ധനമന്ത്രാലയം അറിയിച്ചു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആറാം പതിപ്പിന് സമാപനമായി ചെന്നൈയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ തമിഴ്നാട് കായികമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുത്തു അമ്പത്തിയേഴ് സ്വർണ്ണവും നാല്പത്തിയെട്ട് വെള്ളിയും വെങ്കലവുമായി ആകെത്തിയെട്ട് മെഡലുകളോടെ മഹാരാഷ്ട്ര നാലാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ആതിഥേയരായ തമിഴ്നാട് രണ്ടാം സ്ഥാനവും ഹരിയാന മൂന്നാം സ്ഥാനവും നേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറിലധികം കായിക താരങ്ങളാണ് യൂത്ത് ഗെയിംസിൽ പങ്കെടുത്തത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ നാലാം പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം നിർവഹിക്കും ഫെബ്രുവരി ആറ് വരെ മത്സരങ്ങൾക്ക് ലഡാക്കിലെ ലേ വേദിയാകും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബുവിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷം രൂപയുടെ സ്വത്താണ് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് മൂന്നാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കേരളത്തിന് ഉടൻ ലഭിക്കുമെന്ന് ബിജെപി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു മഡ്ഗൌ മംഗലാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കോഴിക്കോട്ടേക്ക് നീട്ടുകയെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി ഇടത് സംഘടനാ നേതാവായ സി എൻ രാമന്റെ നിയമനമാണ് മതിയായ യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലകളിൽ പര്യടനം നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ആദ്യഘട്ടത്തിൽ കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ജില്ലാതല അവലോകന യോഗങ്ങൾ നടക്കുന്നത് എല്ലാ ബൂത്തുകളും സന്ദർശിച്ച റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ